അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കദളിപ്പഴം വെച്ചിട്ടൊരു പായസം ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ നെല്ലുകുത്തി അരിയും കൂടെ ചേർത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടുള്ളത് നുറുക്കിയതല്ല കേട്ടോ. പിന്നെ നമുക്ക് ഒരുവിധം എല്ലാവർക്കും പായസമൊക്കെ വളരെയധികം ഇഷ്ടമാണ്. എന്നാൽ ഈ പഴം കൂട്ടി ചേർത്തിട്ടുള്ള ഒരു പായസം വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതേപോലെയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് നെല്ലുത്തി അരിയാണ് എടുത്തിട്ടുള്ളത്. ചുവന്ന കളറുള്ള അരിയാണ് എടുത്തിട്ടുള്ളത്. വെള്ളമല്ല കേട്ടോ, വെള്ള പച്ചരിയല്ല. അപ്പോൾ ഇത് നമ്മളെടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഊറ്റി വെക്കുക. പിന്നെ നമ്മൾ വെള്ളത്തിൽ കുതിർത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. ഞാൻ കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് വേഗം കഴുകിയെടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം, ഒരു 300 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 കദളിപ്പഴമാണ് എടുക്കുന്നത്. അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കദളിപ്പഴം ഇതിൽ കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഞാൻ നന്നായിട്ട് ഗ്രൈൻഡറിൽ ഒന്ന് അരച്ചെടുക്കുകയാണ്. കഷ്ണങ്ങളൊന്നും പെടാതെ നന്നായി അരച്ചെടുക്കുന്നുണ്ട്. കൈകൊണ്ട് ഉടച്ച് ചേർക്കുകയും ചെയ്യാം നമുക്ക്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമുക്ക് അരി നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് ഒന്ന് വേവിക്കാൻ വെക്കാം. 2.5-3 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ 3/4 നമ്മൾ ഈ അരി വേവിക്കാനായിട്ട് എടുക്കുക. കുക്കറിലായതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ ഇത് ഉരുളിയിൽ വെക്കുന്ന സമയത്ത് ഇത് അരി കുതിർത്താനായിട്ട് വെക്കണം. ഇങ്ങനെ കുക്കറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുതിർത്താനായിട്ട് വെക്കുകയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇനി മൂടി വെച്ചിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം സിം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് കദളിപ്പഴം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പഴം ചേർത്തിട്ടുള്ള ചില വിഭവങ്ങൾ ചിലർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇതുപോലെ ആക്കിക്കഴിഞ്ഞാൽ അറിയേയില്ല, നല്ല ടേസ്റ്റോടു കൂടെ കഴിക്കുകയും ചെയ്യും. പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ പാകത്തിനുള്ളൊരു വേവായിട്ടുണ്ട്. അരി നന്നായി ഉടഞ്ഞു പോകരുത് കേട്ടോ, ഇതേ ഒരു പാകത്തിലാണ് വേവ് പാടുള്ളൂ. ഇനി നമുക്ക് ഉരുളി വെച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാകത്തിനുള്ള വെള്ളം ഇതിലുണ്ട്. ഇനി നമ്മൾ 3/4 നമുക്ക് ഉരുളിയിൽ മാത്രമായിട്ട് വേവിച്ചെടുക്കുമ്പോൾ, കുക്കറിൽ വെക്കാതെ എടുക്കുമ്പോൾ 3/4 ഈ അരി വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ 1 മണിക്കൂറൊക്കെ അരി ഒന്നോ രണ്ടോ മണിക്കൂർ അരി കുതിർത്തി വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണ കാരണം കുക്കറിൽ അടുപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ വെള്ളം ചേർത്തു, തേങ്ങാപ്പാലിലല്ല ചെയ്തിട്ടുള്ളത്. ഇതേപോലെ ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 3/4 കൂടെ ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായി വെള്ളമായി പോകും. അത്യാവശ്യം വെള്ളം ഇതിലുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ 1/2 ഉം 2/2 ഉം എടുത്തിട്ടുള്ളത്. 3/4 ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ 2/2 തന്നെ നന്നായിട്ട് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഴം അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പഴം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്, അതിൽ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ വെള്ളം വറ്റി വരും തോറും ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം. അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കുക. ഇത് നമ്മളെ കയ്യിലേക്ക് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. നന്നാ ശർക്കര ചേർത്താലാണ് കൂടുതൽ അങ്ങനെ വരിക. വെള്ളം വറ്റി വരും തോറും ഇതിങ്ങനെ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മേലൊക്കെ പൊട്ടിത്തെറിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി കുറുകിയാൽ ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായി ശ്രദ്ധിക്കുക, പിന്നെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതാ ഒന്നും കൂടെ നമുക്ക് കുറുകി വരുമ്പോഴാണ് ഇനി ഇതിലേക്ക് നമ്മൾ 2/2 ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് കുറുകി വരട്ടെ, നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുന്നത്. ഇനി തീ കൂട്ടി വെക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക. 2 വലിയ തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. 2/2 എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല കട്ടിക്ക് തന്നെയാണ് 1/2 എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് 2/2. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വെള്ളം വറ്റി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതേപോലെ ഇങ്ങനെ നന്നായി തിളച്ചിട്ട് മേലെ പൊട്ടിത്തെറിക്കണ ഒരു രൂപത്തിൽ വരില്ലേ, ഇതേപോലെ. അപ്പോൾ നന്നായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. നമ്മൾ മീഡിയത്തിലായിരുന്നല്ലോ വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടി കുറച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2/2 ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2/2 തന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ
മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്ലെയിം നമുക്കൊന്നുകൂടെ കൂട്ടി കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ പൊട്ടിത്തെറിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് വറ്റി വരണം. ഇതൊന്നുകൂടെ നമുക്കിപ്പം ശർക്കരയും ഒക്കെ ചേർത്തത് കൊണ്ട് ഇനി അരി വെന്തത് ഉടഞ്ഞു പോകുന്നില്ല. അപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് കുറുകി വരുന്നത് വരെ പിന്നെ നമ്മൾ ഫ്ലെയിം ഫുള്ളിന് തന്നെ വെച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കുറുകിയാൽ മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കാം. ഇപ്പോൾ രണ്ടാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാലും ഞാൻ എടുത്തു വെച്ചത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് നന്നായി തിളച്ചു പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഒന്ന് പതഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിടാം. ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു പിടി അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. മുന്തിരി അധികം ഇവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ചാണ് ഇടുന്നുള്ളൂ. പിന്നെ നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസമൊക്കെ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്കൊരു സാധനം കൂടെ ഇതിലേക്ക് ചേർക്കാനുണ്ട്. അത് നമ്മുടെ ഏലക്കായും ജീരകവും നന്നായി പൊടിച്ചു വെച്ചതാണ്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് 1.5 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ വെതറി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കദളിപ്പഴം പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.